മൈക്രോബ്ലോഗിംഗ് സൈറ്റായ ട്വിറ്ററിന്റെ പ്രവർത്തനത്തെ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത് നൈജീരിയ. നൈജീരിയയുടെ പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരിയുടെ ഒരു ട്വീറ്റ് നീക്കം ചെയ്തതാണ് നൈജീരിയയിലെ ട്വിറ്ററിന്റെ പ്രവർത്തനത്തിന് തിരിച്ചടിയായത്. അനിശ്ചിതകാലത്തേക്ക് പ്രവർത്തനം നിർത്തിവച്ചതായി നൈജീരിയ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു. 1967-1970 കാലഘട്ടത്തിലെ 30 മാസത്തെ ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ട്വീറ്റാണ് നീക്കം ചെയ്തത്. ബുധനാഴ്ചയായിരുന്നു ഇത്. സർക്കാർ പരാജയപ്പെടാമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആഭ്യന്തര യുദ്ധകാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ട്വീറ്റ്. രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നറിയിപ്പായിരുന്നു ട്വീറ്റിൽ വിശദമാക്കിയത്. പ്രസിഡന്റിന്റെ ട്വീറ്റ് നീക്കം ചെയ്തത് യുദ്ധ സമാനമാണെന്നായിരുന്നു ട്വിറ്ററിനെതിരെ ഉയർന്ന വിമർശനം. പ്രായം വളരെ കുറവായ നിരവധി പേരാണ് രാജ്യത്ത് പ്രശ്നമുണ്ടാക്കുന്നത്. ഇവർക്ക് ആഭ്യന്തര യുദ്ധകാലത്തുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് അറിവുള്ളവരല്ല. 30 മാസമാണ് പൊരുതേണ്ടി വന്നത്. അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പ്രതികരിക്കേണ്ടി വരുമെന്നായിരുന്നു മുഹമ്മദ് ബുഹാരിയുടെ ട്വീറ്റ്. ട്വിറ്ററിന് നൈജീരിയയിലെ പ്രവർത്തനങ്ങളിൽ പ്രത്യേക അജണ്ടയുള്ളതായി സംശയിക്കുന്നതെന്ന് വാർത്താവിതരണ മന്ത്രാലയം ആരോപിച്ചു. നൈജീരിയയിൽ നിന്ന് പുറത്താക്കിയ പ്രാദേശിക നേതാവായ നാംടി കാനുവിന്റെ ട്വീറ്റുകളും ട്വിറ്റർ നീക്കം ചെയ്തു. നൈജീരിയയുടെ കിഴക്കൻ മേഖലയിൽ സ്വതന്ത്ര സംസ്ഥാനം വേണമെന്ന് ആവശ്യമുയർത്തുന്ന പീപ്പിൾ ഓഫ് ബയാഫ്രയുടെ നേതാവാണ് കാനു. ഇസ്രായേലിലാണ് കാനു താമസിക്കുന്നത്. പ്രത്യേക ഹാഷ്ടാഗ് ഉപയോഗിച്ച് ആളുകൾ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുകയും ആളുകളെ കൊല്ലുകയും ചെയ്ത സമയത്ത് അത് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമായിട്ടാണ് ട്വിറ്റർ വിശദമാക്കിയത്. എന്നാൽ അതേ സംഭവം തലസ്ഥാനത്തു നിന്ന് വരുമ്പോൾ അടിച്ചമർത്താൻ നോക്കുകയാണെന്നും വാർത്താവിതരണ മന്ത്രി വിശദമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.